അതുൽ ജി, പ്രിയങ്കാജി, ശ്രീ വേണുജി തുടങ്ങിയ നേതാക്കന്മാർ, എന്റെ പ്രിയമുള്ള ഘടകകക്ഷി നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിനല്ല ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട രാഹുൽജിയും പ്രിയങ്കാജിയും നിങ്ങൾ അഭിസംബോധന ചെയ്യാതിരിക്കുന്ന ഈ വേദിക്ക് മുമ്പിൽ ഒരു പ്രസംഗം ചെയ്യുന്നത് അനുചിതമാണ് എന്ന് നമുക്ക് നന്നായി അറിയാം. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലം കത്തിക്കാളുന്ന കത്തിച്വലിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സമാധാനത്തിന്റെ ദൂതുമായി കടന്നു വന്നിരിക്കുന്ന രാഹുൽജിയെ ഇന്ത്യൻ ജനകോടികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ലോകം വീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഇന്നലെ വരെ ഞാനും നിങ്ങളും പരിരക്ഷിച്ചിരുന്ന ജനാധിപത്യത്തിന്റെ തിരുമുറ്റം കൊത്തി കൊത്തി നശിപ്പിക്കുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദിയും ആളുകൾ പോവുകയാണ്. ഈ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്തിന്റെ പവിത്രമായ രാഷ്ട്രീയ മൂല്യങ്ങളെ കച്ചവടം ചെയ്തുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അരങ്ങ് തകർക്കുമ്പോൾ അതിനെ എതിരിടാൻ സാധിക്കുന്ന ഒരു ജനകീയ ശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. 4000 കിലോമീറ്റർ നടന്ന് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പോയി ലക്ഷോപലക്ഷം ആളുകളെ കണ്ട് ജാതിക്കും മതത്തിനും ഭാഷക്കും സംസ്കാരത്തിനും എല്ലാറ്റിനും അതീതമായി ജനകോടികളെ അഭിസംബോധന ചെയ്ത് ആശയവിനിമയം നടത്തിക്കൊണ്ട് കാശ്മീരിന്റെ മഞ്ഞുകൾക്ക് തുള്ളിക്ക് മുമ്പിൽ നീണ്ടുനീർന്നു പ്രസംഗിച്ച് ആത്മവിശ്വാസത്തോടുകൂടി ജനസഞ്ചയത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന രാഹുൽജി ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവായി വളർന്നു വന്നിരിക്കുന്നു. ഭയപ്പെടുകയാണ് BJP, ആശങ്കപ്പെടുകയാണ് BJP. രാഹുൽജിയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഭാരം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാക്കി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വളർച്ചക്ക് അടിമറിയിടാൻ ശ്രമിക്കുന്ന BJP ഗവൺമെന്റിനെതിരെ അണരാടാനുള്ള ഒരു ജനശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ആവശ്യം. ഈ 4000 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും രാഹുൽജി നിങ്ങളോട് ചോദിച്ചില്ല, എന്നെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞില്ല, എന്റെ പാർട്ടിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തിന് വേണ്ടി, ഈ രാജ്യം ഒന്നാണെന്ന മനസ്സ് ചിന്ത വളർത്തിയെടുക്കാൻ വേണ്ടി, മനുഷ്യ സ്നേഹത്തിന്റെ തൂലികയിൽ, മനുഷ്യ സ്നേഹത്തിന്റെ തൂവലിൽ മനുഷ്യനെ ചേർത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് വിളക്കി ചേർത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും കാത്തുരൂക്ഷിച്ച് ഒരു രാഷ്ട്രം എന്ന സങ്കല്പം നിലനിർത്തിക്കൊണ്ട് 75 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മതേതരത്വവും ജനാധിപത്യവും ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിന് അസ്തിത്വം പകരാനാണ് രാഹുൽ ഗാന്ധി നിങ്ങളോട് ആവശ്യപ്പെട്ടത് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ രാഹുൽജിയെ എന്തുകൊണ്ട് BJP ഭയപ്പെടുന്നു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ അസ്തിത്വവും അദ്ദേഹത്തിന്റെ ഉയർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ചയും BJP എന്ന ഫാസിസ്റ്റ് വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ കോടാലിയാകുമെന്ന് അവർക്ക് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഞെക്കിയും പിഴുതും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന BJP ഗവൺമെന്റിന്റെ നരാധമമായ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽജിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിക്കറ്റ് ബോൾ ചുമരനെറിഞ്ഞ പോലെ എറിഞ്ഞതിനേക്കാൾ സ്പീഡിൽ തെറിച്ചു വരുന്ന രാഹുൽജിയെ തൊട്ട് കളിക്കാൻ ഇവിടെ മോദിയല്ല 100 മോദിമാർ വിചാരിച്ചാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാൻ, ഇന്ത്യൻ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കാൻ ഏത് പോർക്കളത്തിലേക്കും രാഹുൽജി ഞങ്ങൾ ലക്ഷോപലക്ഷമാണ് എന്ന് അങ്ങക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ യോഗത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി രാഹുൽജിയുടെ വിറയിലുണ്ട് എന്ന് വാക്ക് നൽകിക്കൊണ്ട് ജനാധിപത്യ മതേതരത്വത്തിന്റെ സംരക്ഷകനായി അതിനെ അതിജീവിക്കുന്ന, അതിനെ നോക്കി വളർത്തുന്ന, അതിനെ പരിരക്ഷിക്കുന്ന പോരാളിയായി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അങ്ങുണ്ടാകും എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽജിക്ക് കിട്ടിയ സന്ദർഭം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു. വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.